നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിജയ് ആരാധകരുടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ദളപതിയുടെ ദ ഗോട്ട്. ദ ഗോട്ട് സെൻസർ ചെയ്തതിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ ഇപ്പോൾ പുതിയതായി ശ്രദ്ധയാകർഷിക്കുന്നത്. 3 മണിക്കൂറും 3 മിനിറ്റുമായിരിക്കും ഈ ചിത്രത്തിന്റെ ദൈർഘ്യം. ആകെ 3 സെക്കൻഡ് മാത്രമാണ് ചിത്രത്തിൽ സെൻസർ ബോർഡ് നീക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലും പുലർച്ചെ 4 മണിക്ക് ഷോ സംഘടിപ്പിക്കും എന്നാണ് അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായത്. ദ ഗോട്ട് UAE പ്രീമിയർ ഷോ നടത്തുന്നത് സെപ്റ്റംബർ 4 US നിലവിൽ 221 ലൊക്കേഷനിലായാണ് ചിത്രത്തിന്റെ പ്രീമിയർ നടത്തുക എന്നാണ് വിവിധ സിനിമാ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. ദ ഗോട്ട് അഡ്വാൻസ് ആയി 1.44 കോടി രൂപ നേടിയെന്നാണ് US കളക്ഷന്റെ റിപ്പോർട്ട്. എന്നാൽ വിജയ് രാജ്യമൊട്ടാകെ ആരാധകരുള്ള ഒരു താരം തന്നെയാണ്. ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്ന വൻ റിലീസാണ് ദ ഗോട്ടിനുണ്ടാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഹിന്ദിയിൽ റിലീസ് 1204 സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട്. കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് 702 സ്ക്രീനുകളിലും ആലോചനയിലുണ്ട്. സംവിധാനം നിർവഹിക്കുന്നത് വെങ്കട് പ്രഭുവും തിരക്കഥ കെ ചന്ദ്രവും ഏഴിലരശ് ഗുണശേഖരനുമാണ്. ഡി ഏജിംഗ് സാങ്കേതിക വിദ്യയിൽ താരത്തെ ചെറുപ്പമാക്കിയതും ഈ സിനിമയിലെ ഒരു കൗതുകമായി മാറിയിരിക്കുകയാണ്. ദളപതി വിജയ് നായകനായ ചിത്രങ്ങളിൽ ഒടുവിൽ ലിയോയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ പുതിയ ചിത്രത്തിൽ വിജയ് നായകനായപ്പോൾ തന്നെ പ്രതീക്ഷയ്ക്കപ്പുറം വിജയം നേടുകയും തമിഴകത്തെ ഇൻഡസ്ട്രി ഹിറ്റാകുകയും അതുപോലെ തന്നെ പല കളക്ഷൻ റെക്കോർഡുകൾ മറികടക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ ദ ഗോട്ട് എത്തുന്നത്. ഇതും പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് നമുക്കറിയാം. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം.